ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിലക്കടല വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കപ്പ് നിലക്കടലയും ഒരു മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കപ്പ് കടല നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. കഴുകി വെള്ളം വാർത്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കടലകൾ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതാവുന്നത് വരെ ഇതിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഓരോ കടലയും ഒറ്റയ്ക്കായി ഇരിക്കണം. ഇതുപോലെ ആവുന്നത് വരെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറാവുന്നത് വരെ വെയിറ്റ് ഒന്നും വേണ്ട. ഒന്ന് ജസ്റ്റ് മഞ്ഞ നിറം ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നിലക്കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിൽ വെള്ളം വറ്റി കടല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആവുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നിലക്കടല കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.